ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മറ്റൊരു വ്ളോഗിംഗ് വീഡിയോ ആണ്. അതായത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഒമാനിലുള്ള ഒരു ജബലിനകത്തുള്ള ഒരു മസ്റ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം പറഞ്ഞാൽ, ഒമാനിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ കുറവാണ്. ഒമാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സലാലയാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് മരുഭൂമി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നീ നമ്മളെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒമാനിൻ്റെ സോഹറിനടുത്തുള്ള ഷിനാസ് എന്ന പഞ്ചായത്ത്, അതായത് ഷിനാസ് എന്ന മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള തൊമൈത്ത് എന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ഥലം ഒമാനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് റെസിഡൻസ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പാസ്പോർട്ടായിട്ടൊക്കെ പോയെങ്കിലാണ് നമ്മളവിടെ കടത്തി വിടുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഈ പോണ വഹിക്കൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് ദുബൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് അതിൻ്റെ ഇടയിൽ നിന്ന് റൈറ്റേക്ക് തിരിഞ്ഞു പോകണം എന്നൊക്കെയാണ് ഇതിൽ എന്നോട് ഒന്ന് ക്ഷണിച്ച ആൾ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു സ്ഥലം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അവിടേക്കുള്ള ഒരു റൂട്ടാണ്. അത്യാവശ്യം വലിയ മലകളാണ് ഈ കാണുന്നതൊക്കെ കണ്ടോ, മറ്റ മലകളാണ്. ഒന്നും അതിനകത്തൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് അവിടേക്കുള്ള കറക്റ്റ് റൂട്ടൊന്നും അറിയില്ല. കാരണം അവിടേക്കും അവിടെ മാപ്പൊന്നും, ഗൂഗിളിൻ്റെ മാപ്പൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. അതായത് അതിലുള്ള ഈ ഒരു ലൊക്കേഷനും ഈ ഒരു ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ലൊക്കേഷൻ കറക്റ്റ് അല്ല, അതിൻ്റെ ഈ റോഡൊന്നും കറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അതിലുള്ളത്. റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു ബംഗ്ലാദേശി പൗരനവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവനാണ് ഇപ്പോൾ ഈ മുമ്പിൽ കാണുന്നത്. ഈ ഒരു ബൈക്ക് ഓടിച്ചാണ്ട്, ബൈക്കറിന ചെറിയൊരു മോട്ടോർ സൈക്കിൾ ഓടിച്ചാണ്ട് അവനാണ് മുമ്പിൽ പോകുന്നത്. ഈ ഒരു സ്ഥലം ഇവിടെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഷിനാസിൽ എത്തുക. ഷിനാസിൽ നിന്ന് വീണ്ടും ദുബായ് റോട്ടിലേക്ക് തന്നെ പോവുക. ദുബായിലെ റോട്ടിലേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് തീരും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നേരെ തന്നെ പോവുക. അപ്പോൾ എക്സ്പ്രസ് ഹൈവേ കാണും. എക്സ്പ്രസ് ഹൈവേൻ്റെ അവിടെ നിന്ന് വീണ്ടും നേരെ തന്നെ പോവുക. അപ്പോൾ പോകുന്ന റോട്ടിന്ന് പിന്നെ വലത്തോട്ടേക്ക് ഒരു പ്രത്യേക കട്ടിംഗ് ഒന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് നമ്മളൊരു വണ്ടിയൊന്നും വരാത്ത സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം അവിടെ കട്ടിങ്ങോ അല്ലെങ്കിൽ പ്രത്യേക ധാരണ ഏതാണ്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മളൊരു അടുത്തൊരു ഓതം നോക്കിയിട്ട് അവിടുന്ന് ഈ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയാണ് വേണ്ടി വരുന്നത്. അങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 കിലോമീറ്റർ ഏകദേശം ഉള്ളോട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്രയും ഉള്ളേരിയയിലും ആളുകൾ താമസിക്കേണ്ടെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഒരു അവർക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് അങ്ങാടിയിലേക്ക് വരണമെങ്കിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഓഫ് റോഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മലൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഏകദേശം മലൻ്റെ മുകളിൽ എന്ന് പറയാൻ തന്നെ പറ്റും. മലൻ്റെ മുകളിലുള്ള ഈ ഒരു ഓഫ് റോഡിലാണ് നമ്മളിവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിയാണ്. നമുക്കൊരു പേടിയുണ്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ. എന്നാലും ഒരു ധൈര്യത്തിലാണ് പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞത് ചെറിയ വണ്ടികളൊക്കെ അങ്ങോട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഒരു ഇതിലൊക്കെയാണ് നമ്മളിപ്പോൾ പോരുന്നത്. നമ്മൾ അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിരിക്കുകയാണ്. ഈ ഒരു മസ്റ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മസ്റ എന്ന് പറഞ്ഞാൽ ഈ ലെയിലുള്ളത് ഫുള്ള് ഖജൂറിൻ്റെ തോട്ടമാണ്. അതായത് ചാരക്കൻ്റെ തോട്ടമാണ്, വേറെ ഒന്നും ഇതിലില്ല. ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു തോടൊക്കെ കാണുന്നുണ്ട്. തോട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥയിൽ പറയുകയാണെന്ന് തന്നെ നമുക്കൊരു പുഴ തന്നെ പറയാം. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു വാദിയാണ് ശരിക്ക്. ഈ ഒരു സമയത്ത് ഇവിടെ വെള്ളമല്ല, കാരണം അവിടെ ഒരു ചെറിയൊരു ചിറക്കെ കെട്ടിയിട്ട്, ചിറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു അണക്കെട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ വെള്ളം നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരും. അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. കാരണം വെയിലിന് ഇന്നെന്താ അറിയില്ല, സാധാരണ എല്ലാ ദിവസം മയക്കാറൊക്കെ ഉണ്ടായുണ്ട്. ഇന്ന് മയക്കാറൊന്നും ഇല്ല, അതുകൊണ്ട് ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ എനിക്കറിയാം അതിൻ്റെ ഒരു കൈ നല്ലോണം ഇളകുന്നുണ്ട്. കാരണം
ഇവിടെ ഇങ്ങനെ കയറ്റും ഇറക്കമൊക്കെ ആയതുകൊണ്ട് എൻ്റെ കൈ നല്ലോണം ഇളകുന്നുണ്ട്, ക്യാമറയ്ക്ക് നല്ല ജർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ജിമ്പലൊക്കെ വേണമെന്നുള്ളത് നമുക്കറിയാം. ഏതായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ജിമ്പലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ശ്രമിക്കും. അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ ഇളകുന്നതൊക്കെ വിചാരിച്ചിട്ട് ആരും ഡിസ്ലൈക്ക് അടിച്ച് പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഇവിടെ കാണാനെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതുപോലത്തെ നല്ല സുന്ദരമായിട്ടുള്ള മലകൾ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈശുട്ട നമ്മളെ ഈ ഒരു ടൂറ്? നല്ലൊരു ഇതാണോ? എന്താ രസമുള്ളത്? എന്തൊക്കെയുണ്ട്? ഇതെന്താ സാധനം? ഈ ഹെന്നായ ഹെന്നായ ഹെന്ന ലടുക്കിക്ക ഹാത്മ ഡാലത്തെ ഒയ്യേ. ഇവിടെ ഉള്ള ഈ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ അവിടെ മുകളിൽ ഒരു അണക്കെട്ട് കണ്ട്, ഒരു 10 പൈസ ചിലവില്ലാതെയാണ് പരിപാടി വെള്ളം നനക്കുന്നത്. പക്ഷേ ഇതിൻ്റെ 10 പൈസ ചിലവില്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സിമെൻറ്റൊക്കെ കെട്ടി ഉണ്ടാക്കി നിർത്തിയിട്ട് രണ്ട് മൂന്ന് തൊഴിലാളികളൊക്കെ അവിടെ നിർത്തിയിട്ട് അവരാണ് ഈ വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ചും വിടുന്നത്. കാരണം ഈ ഒരു ടെക്നോളജി മാത്രമാണ്, അതായത് വാൽവ് പോലും ഇവിടെ ഇല്ല അതൊന്ന് നനക്കാൻ. ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, കാരണം ഇവിടെ അങ്ങനെ ബ്ലോക്ക് ചെയ്താണ്ടൊക്കെയാണ് വെള്ളം നനക്കുന്നത്. നല്ലൊരു മാർഗ്ഗമാണ്. അവിടെ രാവിലെ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ അവിടെ പോയിട്ട് പൈപ്പ് തുറന്നു കൊടുക്കും. അതോടുകൂടി തന്നെ ഈ ഒരു ലൈനിൽ കംപ്ലീറ്റ് വെള്ളം വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വെള്ളം വരുന്ന സമയത്താണ് നമ്മളിങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും. കാരണം നല്ല കാണാൻ നല്ലൊരു അന്തരീക്ഷമാണ്. ഇതൊരു വേറെ ലോകമാണ്. കാരണം ഒമാനിൽ നിന്ന് തന്നെ നമ്മൾ ബോർഡർ കഴിഞ്ഞിട്ട് ആണെങ്കിൽ ദുബായിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ബോർഡർ കടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതാണ്, പാസ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാനുള്ള നല്ല തണുപ്പുള്ള ഒരു പ്രദേശം മലൻ്റെ മുകളിൽ. ഇപ്പം നമുക്ക് ഇവിടെ കാണാനായിട്ട് വേറൊരു വെറൈറ്റി സാധനം ഉണ്ട്. ഇതേക്കോ ഏക്കിയായ ഓറഞ്ച് കുർത്തുകാല ഒക്കെയായേ अंदर क्या है? चाहिए तो लेके जाओ। ऐसा खा सकते हैं? नहीं। हाँ। ये पूरा बाहर हो गया। ये अंदर का ऑरेंज का सेम सेम। अब इतनी कार्यों का ना हमको बड़ा खाना नहीं लगता, खाना ने अल्ला अच्छा वाला है। ഒരുപാടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാണാനുണ്ട്. ഇതിൽ കാര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരക്കൻ്റെ തോട്ടമാണ് ഇവിടെ ഉള്ളത്, ഈത്തപ്പായത്തിൻ്റെ തോട്ടമാണ് ഇവിടെ ഉള്ളത്, വേറൊന്നും ഇതിലില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നല്ല തണുപ്പാണ്. അതായത് ഒന്നാമത് ഈ സീസണിൻ്റെ പ്രത്യേകതയാണ്, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പൊതുവെ തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല, മീഡിയം കാലാവസ്ഥയാണ്, നാട്ടിലൊക്കെ ഒരു കാലാവസ്ഥയാണ്. ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് പുല്ലുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മരൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഒരു ആക്കി വരുത്തുക എന്നുള്ളത് ഒരു കൈവ് തന്നെയാണ്. കൈവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൃഷിനോടുള്ള ഒരു താല്പര്യം മാത്രമാണ്. ഞാൻ അപ്പം അവനോട് ചോദിച്ചു ഇതിനോടൊക്കെ എന്തേ ഫായ്ത ഉണ്ടാവും പറയുകയാണെന്ന്, കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫായ്തയും ഇതിനുണ്ടാവില്ല. കാരണം ഇതിൻ്റെ മുതലാളി ഇതിനെ പറ്റി കണക്ക് കൂട്ടാറില്ല. കണക്ക് കൂട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ഏർപ്പാട് മുന്നോട്ട് പോകുന്നത്. കണക്ക് കൂട്ടിയാണ്ടാണ് ഈ ഒരു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ലെന്നാണ് ഇവൻ പറഞ്ഞത്. ഈ നനക്കണ മെത്തേഡാണ് എനിക്ക് വളരെ ഇഷ്ടം. കാരണം ഓരോ സ്ഥലത്തേരോ ലോക്കാണ്, ഈ ലോക്ക് ഞാൻ എടുത്തിട്ടാണ്ടാണ് നനക്കണത് എന്നാണ് തോന്നുന്നത്. നനക്കണത് ഒരു ദിവസത്തെ പണി ഉണ്ടാവും കുറെ ഈ ഒരു കൊല്ലം നനക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ ഒരു സൈഡിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചുറ്റും മലയാണ്, ഒരു യാതൊരു ഇതുമില്ല. കാരണം വലിയ വലിയ മലകളാണ്, ചെറിയ ചെറിയ മലകളൊന്നുമല്ല, വലിയ വലിയ മലകളാണ്. അത് മൊട്ടമല, ആ ഒരു മലൻ്റെ മുകളിലാണ് ഈ കൊലത്തിൽ കൃഷി ചെയ്താണ്ട് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ മേലുള്ള ഒരു അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കാം. ഞങ്ങളേതായാലും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നടന്നു കണ്ട്. ഇതിൽ അടപ്പക്കപ്പായത്തിൻ്റെ അതായത് പേരക്കൻ്റെയൊക്കെ മരങ്ങളുണ്ട്. പക്ഷേ ഇതിലൊന്നും ഇപ്പോൾ ഒരു സീസൺ അല്ല എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ ഓഫ് സീസണാണ്. ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തില്ല.
നമ്മൾക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മലമുകളിന് ഉള്ള ഒരു മസ്റായിട്ട് നമുക്ക് ഇതിനെ കാണാം. നല്ല ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നല്ല കൂളാണ്. ഇപ്പോൾ പുറത്തേക്കിറങ്ങിയോട് കൂടി ചൂടായി. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടിയത് ഒരു ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയിലായ ആദ്യം ഓറഞ്ചാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വീണടക്കണത് കണ്ടറിയാൻ പറ്റും. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സാധാരണ മോഡല് ഓറഞ്ച് അല്ല, ഒരു വേറൊരു ടൈപ്പ് ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അത് കുറച്ച് ഉപ്പും മുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഊത്തിയാണ്ട് തിന്നാൻ പറ്റും. ചെറുനാരങ്ങ അതിനാട്ടെയും പുളിയുള്ള ഒരു ഓറഞ്ചാണ് അത്. കരുതട്ടോ. ഏതാലത്തിൻ്റെ നടുവൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. ഞങ്ങൾ ഒരുപാട് ദൂരത്താണ് ഇപ്പോൾ നമ്മളെ വണ്ടി ഉള്ളത്, വണ്ടിയാണ് കാണുന്നത്. അപ്പോൾ ആ മലൻ്റെ മുകളിലായിട്ട് വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങോട്ട് നടന്നു പോകുന്നൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നല്ല തണുപ്പാണ്, നടന്നു പോകാനൊക്കെ നല്ലൊരു സുഖമാണ്. നമ്മൾ ഗൾഫിലാണ് നിൽക്കണതെന്നുള്ള ഒരു ഫീലിംഗ് വരെ നമുക്ക് നഷ്ടപ്പെടും. ഏതായാലും നമുക്ക് തോന്നുന്നത് മൊത്തത്തിലൊന്ന് നടന്ന് കാണാം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് ഇവനെ ഡ്യൂട്ടിയൊന്നുമില്ല. ഇവൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ എന്നല്ല, വേറെന്തോ പേരാണ്, പക്ഷെ ഇവനെ അറബികൾ വിളിക്കുന്ന പേരാണ് അബ്ദുറഹ്മാൻ. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. വെയിൽ കൊണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വലിയ വെയിലൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരുപാട് ദൂരത്തും കാത്തുനിന്ന് ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും അതിനോട് ഒരുപാട് നന്ദി നമുക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് പോകാൻ മനസ്സിലാവില്ലല്ലോ. പിന്നെ ഹിന്ദിയിൽ പറഞ്ഞാലും പോകാൻ അത്രത്തോളം ഹിന്ദി ഒന്നും അറിയില്ല, കാരണം ഇതിൻ്റെ മറ്റുള്ള ആളുകളോട് സംസാരിക്കാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഹിന്ദി അറിയില്ല. നല്ല അടിപൊളി തണുപ്പുള്ള നല്ല ശുദ്ധമായ ജലമാണ് ഇത് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് അറിയാം പല പല ജാതി വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു വെള്ളം കൊണ്ടാണ് അവർ കൃഷിയൊക്കെ നനക്കണത്. ഇതിലെന്താ വെച്ചാൽ നേരെ ഒരു കനാൽ പോണ ഒരു ചെറിയൊരു ചാൽ ഉണ്ടാക്കിയേക്കാണ്. ഈ ഒരു ചാലിൽ നിന്ന് ഓരോ മരത്തിൻ്റെയും ചോട്ടിലേക്ക് റൂട്ടൊക്കെ ക്ലിയർ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ സൈഡിൽ ഞാൻ കണ്ടില്ലേ പറഞ്ഞല്ലേ, നല്ല മലകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോ നമുക്ക് മിസ്സാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഒമാനി വീട്ടിൽ കയറി, ഒന്ന് രണ്ട് ഒമാനി വീട്ടിൽ കയറി, ഭയങ്കര സൽക്കാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.